त्रिशूर् जिला भरणकूट निर्देश प्रकार पेरिंगलकुत्त चोरयार पड़ीकुम डाम तुरंत साहय अति तीव्र मा की साध्यता ताव प्रदेश ताग्रत पाल आवश्यमें सुरक्षित ഇന്ന് ഓഗസ്റ്റ് 4, 2022 സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് വീണ്ടും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏത് സമയത്തും അപകടകരമായ സ്ഥിതിയാണ്. ചാലക്കുടി പുഴയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ ഉടൻ മാറണമെന്നും അവിടെ മുന്നറിയിപ്പുണ്ട്. അതിന്റെ ഡീറ്റെയിലായ വിവരങ്ങൾ നോക്കാം. 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പമ്പ, മണിമല, അച്ചൻകോവിൽ നദികളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. റാന്നിയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടയത്തെ മൂഴിക്കൽ കോസ്ബയിലും വെള്ളക്കെട്ടുണ്ടായി. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലും കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അറബിക്കടലിൽ കാലവർഷക്കാറ്റ് ശക്തമാവുകയാണ്. തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. ഡീറ്റെയിലായി വിവരങ്ങളെല്ലാം നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾ അറിയാൻ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് വിവരങ്ങൾ എത്തിച്ചേരാൻ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ടാണ്. കേരളത്തിന് മുകളിൽ അന്തരീക്ഷ ചുഴിയും മധ്യ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതാണ് മഴ തുടരുന്നതിന് കാരണം. അതിതീവ്ര മഴ മുന്നറിയിപ്പില്ലാത്ത ജില്ലകളിലും മലയോര മേഖലകളിൽ അതീവ ജാഗ്രത തുടരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി മഴ ലഭിച്ച പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യത കൂടുതലാണ്. ഉയർന്ന തിരമാലകൾക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ആകെ മരണം 21. തൃശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിലും കുറുമാലിപ്പുഴയിലും ജലനിരപ്പ് അപകടകരമാംവിധം ഉയർന്നു. പറമ്പിക്കുളം ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുക്കിവിടുകയും ചാലക്കുടി പുഴയുടെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമാവുകയും ചെയ്തതോടെ ചാലക്കുടി പുഴയിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 2018 പ്രളയബാധിതമായ പ്രദേശങ്ങളുള്ളവരെല്ലാം മാറണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്.